ദേവാസുരം എന്ന സിനിമയിൽ നായകൻ മംഗലശ്ശേരി നീലകണ്ഠനാൽ പ്രാമുഖ്യം ലഭിക്കുന്ന ഒരു വില്ലനുണ്ട്. അതായത് മുഖ്യശത്രു മുണ്ടക്കൽ ശേഖരൻ. അയാൾ വളരെ കുറഞ്ഞ സീനുകളിലെ ഉടലോടെ രംഗത്തുള്ളൂ, എന്നാൽ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ഭീരുവാണെന്ന് നായകൻ തന്നെ വിശേഷിപ്പിക്കുന്ന ശേഖരൻ്റെ പേര് നായികയ്ക്ക് 40 വട്ടം ഉച്ചരിച്ച് മുഖ്യശത്രു എന്ന നിലയിൽ അയാളെ സ്റ്റാറാക്കുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രമായ നീലകണ്ഠൻ തന്നെയാണ്. പക്ഷേ ചെകുത്താൻ്റെയും ഇബിലീസിൻ്റെയും മുന്നിൽ മുണ്ടക്കൽ ശേഖരൻ ഒന്നുമല്ല. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ മുണ്ടും മടക്കിക്കുത്തി നടക്കുന്ന ചെകുത്താനും ഇബിലീസും ശേഖരനെ നിഷ്പ്രഭനാക്കും. ഇതുവരെ ഒറ്റ സീനിൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഇബിലീസും ചെകുത്താനും നിറഞ്ഞു നിൽക്കുന്നത് ദൈവദാസന്മാരുടെ മുന്നറിയിപ്പിലൂടെയാണല്ലോ. കവി വി ഷാജുവിൻ്റെ വരികൾ ഓർത്താൽ അസാന്നിധ്യത്തെ അങ്ങേയറ്റത്ത് സാന്നിധ്യമാക്കി തീർക്കുന്ന സൈക്കോളജിക്കൽ ടെക്നിക്ക്. ദേവാസുരം ആവർത്തിച്ച് കണ്ടതുകൊണ്ടോ എന്തോ ഈ മനഃശാസ്ത്രം നന്നായി അറിയാവുന്ന കേരളത്തിലെ നേതാവാണ് പുതിയ KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിരന്തരം പറഞ്ഞ് നിങ്ങൾ വലിയ ആളാവണ്ട എന്നാണ് അദ്ദേഹം BJPയോട് പരോക്ഷമായി പറഞ്ഞത്. മുഖ്യശത്രുവല്ല എന്ന് പറഞ്ഞതിലൂടെ BJPയെ അവഗണിച്ച് ഒരരിക്കാക്കാം എന്നായിരിക്കണം KPCC പ്രസിഡന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. ബാബറി മസ്ജിദ് മുതൽ ഇങ്ങോട്ട് ലവ് ജിഹാദ് വരെയുള്ള BJP അജണ്ടകൾ അവരെ എതിർക്കാനാണെങ്കിലും കൂടുതൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷ പാർട്ടികളുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രസംഗങ്ങൾ വിപരീത ദിശയിൽ BJPയെ സഹായിക്കുകയാണ് ചെയ്തത് എന്ന ഉൾക്കാഴ്ചയുണ്ട് കെ സുധാകരൻ്റെ ആ പ്രസ്താവനയിൽ. അത് വിശദമായി മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെ അദ്ദേഹത്തെ ഒരു ഇൻ്റർവ്യൂ ചെയ്യിക്കാൻ മാധ്യമപ്രവർത്തകരെ ചട്ടം കിട്ടുന്നതിന് പകരം സെക്രട്ടേറിയറ്റ് ചേർന്ന് അതിനെ വിമർശിക്കാനാണ് CPM ശ്രമിച്ചത്. BJP മുഖ്യശത്രുവല്ല എന്നതിനൊപ്പം CPM മുഖ്യശത്രുവാണ് എന്നുകൂടിയുള്ള സുധാകരൻ്റെ ആ കടത്തിപ്പറച്ചിലാണ് അവരെ പ്രകോപിപ്പിച്ചത്. ആദ്യ ഭാഗം എന്ന പോലെ യഥാർത്ഥത്തിൽ ഈ പ്രസ്താവനയുടെ രണ്ടാം ഭാഗവും പൊളിയാണ് മക്കളെ. ബംഗാളിലും ത്രിപുരയിലും നിങ്ങൾ പൊളിഞ്ഞു വാളീസായില്ലേ എന്ന് കളിയാക്കിക്കൊണ്ടിരുന്ന കോൺഗ്രസിൻ്റെ മുൻ നേതൃത്വങ്ങളെ അപേക്ഷിച്ച് വളരെ പോസിറ്റീവായ സമീപനമാണ് സുധാകരൻ CPMനോട് സ്വീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിലെ ദേവാസുര പുനരാഖ്യാനത്തിലൂടെ ഞാൻ വ്യക്തമാക്കിയതുപോലെ BJPയെ മുഖ്യശത്രു അല്ലാതാക്കി അവഗണിച്ച അതേ സുധാകരൻ CPMനെ മുഖ്യശത്രുവാക്കി പ്രബലപ്പെടുത്തുകയും കൂടുതൽ വിസിബിലിറ്റി നൽകുകയുമാണ് ചെയ്തത്. അഖിലേന്ത്യാ തലത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിയെ ശക്തിപ്പെടുത്താനായി അവിടെ തങ്ങളെ കൂടെ ഉണ്ടാകുമെന്നുറപ്പുള്ള CPMനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി ഈ പ്രസ്താവനയ്ക്ക് മുന്നിൽ സുധാകരൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരം മനഃശാസ്ത്രപരമായ നീക്കങ്ങളെ തിരിച്ചറിയാതെ കാളവെറ്റു എന്ന് കേട്ടയുടനെ കയറെടുക്കുന്ന CPM സെക്രട്ടേറിയറ്റിൻ്റെ രീതി അവസാനിപ്പിക്കണം. അല്ലെങ്കിലും BJPക്ക് കൂടുതൽ വിസിബിലിറ്റി നൽകുന്നു, അവർക്ക് ചാനലുകളിൽ അവർ അർഹിക്കുന്നതിലധികം സ്പേസ് നൽകുന്നു എന്നൊക്കെയല്ലേ പൊതുവെയുള്ള അഭിപ്രായം? അങ്ങനെയെങ്കിൽ മുഖ്യശത്രു സ്ഥാനത്ത് നിന്ന് BJPയെ നിഷ്കാസനം ചെയ്ത സുധാകരനല്ലേ ശരി? സംശയം കാണുമെന്നറിയാം, അതാ പഴയ ചരിത്രത്തിൻ്റെയാ. കണ്ണൂരിലെ പഴയ പ്രശ്നങ്ങൾ നിങ്ങൾ വിട്, എന്നിട്ട് കെ സുധാകരൻ പറഞ്ഞതുപോലെ മുഖ്യശത്രുവാകാൻ നോക്ക്. അതിലൂടെ കൂടുതൽ വിസിബിലിറ്റിയും പ്രബലതയും നേടാൻ നോക്ക്.